നമസ്കാരം നുബൂർ ശർമ്മയുടെ പ്രവാചക പരാമർശത്തെ തുടർന്ന് ഇന്ത്യയിൽ ചാവേർ ആക്രമണം നടത്തുമെന്ന ഭീഷണിയുമായി ഇസ്ലാമിക ഭീകര സംഘടനയായ അൽ ഖൊയ്ദ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ദില്ലി മുംബൈ ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ചാവേർ ആക്രമണം നടത്തുമെന്നാണ് അൽ ഗൊയ്ദയുടെ ഭീഷണി പ്രവാചകന്റെ മഹത്വത്തിനായി പോരാടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭീഷണി സന്ദേശം എത്തിയത് ആ സന്ദേശം ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രവാചകനെ അവഹേളിക്കുന്നവരെ ഞങ്ങൾ കൊല്ലും ഞങ്ങളുടെ പ്രവാചകനെ അപകീർത്തിപ്പെടുത്താൻ തുനിയുന്ന ആളുകളെ ഇല്ലാതാക്കാൻ ഞങ്ങളുടെയും ശരീരത്തിലും ഞങ്ങളുടെ കുട്ടികളുടെ ശരീരത്തിലും സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടും ദില്ലി മുംബൈ യു പി ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിങ്ങൾ അന്ത്യത്തിനായി കാത്തിരുന്നുള്ളൂ ഇപ്രകാരം എഴുതിയ ഭീഷണി സന്ദേശമാണ് അൽ ഖൊയ്ദ പുറത്തുവിട്ടത് അതേസമയം പ്രവാചക പരാമർശ വിഷയത്തിൽ ഇന്ത്യ ശക്തമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയ നേതാവിന്റെ പരാമർശം ഇന്ത്യയുടെയോ ഇന്ത്യ ഗവൺമെന്റിന്റെയോ ഔദ്യോഗിക പ്രസ്താവന അല്ലെന്നും എല്ലാ മതങ്ങളെയും ഇന്ത്യ ബഹുമാനിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഒ ഐ സി ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന വിവാദങ്ങൾ ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വർഗീയ സമീപനങ്ങൾ നിർത്തലാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ നബി പരാമർശത്തിൽ സസ്പെൻഷനിലായ ബി ജെ പി വക്താവ് നുബൂർ ശർമ്മയ്ക്ക് ദില്ലി പോലീസ് ഇപ്പോൾ സുരക്ഷ നൽകുന്നുണ്ട് വധഭീഷണിയുണ്ടെന്ന നുബൂർ ശർമ്മയുടെ പരാതിയിലാണ് സുരക്ഷ ഏർപ്പെടുത്തിയത് പരാതിയിൽ ദില്ലി പോലീസ് ഇന്നലെ കേസെടുക്കുകയും ചെയ്തിരുന്നു തന്റെ കുടുംബത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും തന്റെ ഉല്ലാസം പരസ്യമാക്കരുതെന്നും നുബൂർ ശർമ്മ ആവശ്യപ്പെട്ടിരുന്നു നുബൂർ ശർമ്മയെ സസ്പെൻഡ് ചെയ്ത് ബി ജെ പി പുറത്തുവിട്ട കത്തിൽ അവരുടെ മേൽവിലാസം ഉണ്ടായിരുന്നു ഈ കത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു അതേസമയം ആരുടെയും മതവിവകാരം പ്രണപ്പെടുത്തുക എന്നത് തന്റെ ഉദ്ദേശമല്ലെന്ന് നുബൂർ ശർമ്മ വ്യക്തമാക്കി ട്വിറ്ററിലൂടെ ശർമ്മ ക്ഷമാപണം നടത്തുകയും ചെയ്തു നുബൂർ ശർമ്മയുടെ പ്രസ്താവനയെ ചൊല്ലി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് സംഭവം വിവാദമായത് ബി ജെ പി നേതാവിന്റെ പരാമർശത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തിയതോടെ ബി ജെ പി ഇവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പാർട്ടി നിലപാടിന്റെ വിരുദ്ധമായ അഭിപ്രായമാണ് നുബൂർ ശർമ്മ പ്രകടിപ്പിച്ചതെന്നും ബി ജെ പി വ്യക്തമാക്കി വിവാദ പരാമർശത്തിൽ മറ്റൊരു നേതാവ് നവീൻകുമാർ ജിൻഡാലയും സസ്പെൻഡ് ചെയ്തിരുന്നു ബി ജെ പി വക്താക്കളുടെ പ്രവാചക പരാമർശം മോദി സർക്കാരിനെ പ്രതിച്ഛായ ബാധിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ കൊച്ചിയിൽ പറഞ്ഞു വിഷയത്തിലെ ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് വാണിജ്യമന്ത്രിയും പറഞ്ഞു നുബൂർ ശർമ്മ നടത്തിയ പരാമർശത്തിൽ ബി ജെ പി ആവശ്യമായ നടപടി എടുക്കും സർക്കാരുമായി ബന്ധപ്പെട്ടവരല്ലേ പരാമർശം നടത്തിയത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പിയൂഷ് ഗോയൽ വ്യക്തമാക്കുകയുണ്ടായി വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്